എന്തായി കാണണ കാവില് ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ അല്ലാന്ന് തോന്നാൻ മഞ്ജു ഇതുവരെ ഭഗവതി നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇത് ഭഗവതിയൊന്നും അല്ല ഗതിയില്ലാത്തൊരു ഭഗവതിയാണ് ഞാൻ ഈ കോലത്ത് തമ്പുരാട്ടിയാ തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ പണ്ടേതോ തമ്പുരാൻ ആട്ടി വിട്ടതാണ് അങ്ങനെയാണ് തമ്പുരാട്ടി ആയിരിക്കുന്നത് അതെ എന്റെ സിരകളിൽ ഓടുന്നത് രാജരക്തമാണ് അതെ പണ്ട് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത രാജൻ ഇപ്പോഴും കൂലിപ്പണിക്കാരനെ ഒട്ടും ബ്ലഡില്ലാണ്ട് പുള്ളി ചാവാറായിട്ട് കിടക്കുക ഉഷാരടി എന്തോ എന്തായാലും അമ്മായിയെ കണ്ട അടിച്ചു തളിക്കാരിയാണെന്ന് തോന്നില്ല അടിച്ചു തളിക്കാരിയൊന്നുമല്ല അതുക്കും താഴെ പ്ലീസ് ഇങ്ങനെ കളിയാക്കല്ലേ കേട്ടോ പാവം അല്ല ഇതൊക്കെ ചോദിക്കാൻ അങ്ങ് ആരാണാവോ ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ഗസ്റ്റാ അതെ ഈ പരിപാടി തീരുമ്പോ എന്നെ വന്നൊന്ന് കണ്ടേക്ക് അതെന്തിനാ ഞാനിവിടുത്തെ ഏഷ്യാനെറ്റും ഇവരൊക്കെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് തമ്പുരാട്ടിയെ ഒന്ന് കാണേണ്ട കാര്യം എന്താണാവോ എന്താ ചെയ്യാ കുട്ടി ഈ മുംബൈ മുംബൈ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ ഓ ബോംബെ അല്ലേ അതെ അവിടുത്തെ ഒരു ചേരി ഞാൻ ഒറ്റ രാത്രി കൊണ്ടാണ് ഒഴിപ്പിച്ചത് ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടത് എന്താണ് കേട്ടത് അവിടുത്തെ ഒരു ചേച്ചി അമ്മായി ഒറ്റ രാത്രി കൊണ്ട് ഓടിച്ചു എന്നാണ് ശംഭോ മഹാദേവ അങ്ങനെയുള്ള എനിക്ക് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഈ കുട്ടിയെ ഇവിടുന്ന് ഒഴിവാക്കാം ഓ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ എന്നാ ഒന്ന് ഒഴിവാക്കിയേ മുകേഷ് ഏട്ടാ ഈ കുട്ടി മിണ്ടുന്നു കുട്ടി മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഡയലോഗ് തെറ്റിക്കരുത് അങ്ങനെയാണ് പക്ഷെ ഈ കുട്ടി മിണ്ടിയല്ലോ പിന്നെ മിണ്ടില്ല എന്നെങ്ങനെ പറയും ഇനി ഇവിടെ നിന്ന് അമ്മായി മിണ്ടിയ ഞാൻ വല്ലതും മിണ്ടും പിന്നെ അമ്മായി കരഞ്ഞോണ്ട് പോണ്ടി വരും പിന്നെ ഞാൻ പോവാ അല്ല രാവിലെ കുളിച്ചൊരുക്കി എങ്ങോട്ടാ അയ്യോ ഒരുങ്ങി എന്ന് പറഞ്ഞാൽ മതി കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ ക്ഷേത്രത്തിൽ പോവാന്ന് കണ്ണടച്ച് ക്ഷേത്ര നടയിൽ ഇങ്ങനെ നിന്നാൽ എന്ത് കിട്ടുന്നറിയോ ചില്ലറ കിട്ടും അല്ല മനസമാധാനം കിട്ടും അതിനു വേണ്ടിയാണ് പക്ഷെ അമ്മായി അവിടെ ചെന്നിട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്പൂരിക്കൊന്നും മനസമാനം കിട്ടൂല കുഴപ്പമില്ല അമ്മായി ചെന്ന് വന്നാലും ദീപാരാധനയ്ക്കുള്ള സമയമായി ഞാനൊന്ന് തൊഴുതട്ടെ ഭക്തജനദിവസത്തേക്ക് ഒരറിയിപ്പുണ്ട് അന്നദാന വഴിപാട് നടത്താമെന്നേറ്റിരുന്ന സുകുമാരൻ മുങ്ങിയതിനാൽ അന്നദാനം അടുത്ത ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു അല്ല അമ്മായി അമ്പലത്തിലേക്ക് പോകുന്നില്ലേ അത് അടുത്ത ഞായറാഴ്ച പോവാം നട തുറക്കുമ്പോ മുമ്പിൽ നിന്ന് തൊഴണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അടുത്ത ഞായറാഴ്ച ഭഗവാൻ അവർ തന്നെ ഉണ്ടല്ലോ ജോലിക്കൊന്നും പോകണല്ലോ പിന്നെന്താ അല്ല പക്ഷേ എന്തോ നമ്മുടെ പുണ്യാളന്റെ പള്ളിയില്ലേ അവിടെ ഇന്നല്ലേ നേർച്ച കഞ്ഞിയും മറ്റേ അതെല്ലാം കൊടുക്കും സദ്യക്ക് ഇന്നാണ് ആ സമയമായി കഴിഞ്ഞല്ലോ കർത്താവേ ഇത്ര പെട്ടെന്ന് മതമൊന്നും അറിയാം എന്താ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലേ മുകേഷേട്ടാ അന്നദാനം മഹാദാനമാണ് ഓക്കെ ചെന്ന് കഴിഞ്ഞാൽ അമ്മായിക്ക് ഒരു സമാധാനം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ